ടേസ്റ്റ് ടൈമിന്റെ ഏറ്റവും പുതിയ രുചി കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടത്തോടെ ചെയ്യുക. ഇനി അങ്ങനൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്കതിൽ 100% റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ രുചി കാഴ്ചകളിലെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. നമസ്കാരം, ടേസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു നൂഡിൽസാണ്. നൂഡിൽസിന് മുൻപും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്, അത് വേറൊരു രീതിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ്, നമ്മുടെ സീ ഫുഡിൻ്റെ നൂഡിൽസാണ്. അതും ഗാർലിക് പ്രോൺസ് നൂഡിൽസാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നോക്കണം. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് നൂഡിൽസ് വേണം. ഡെഫിനറ്റ്ലി അത് ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇതിന് മുൻപൊക്കെ നൂഡിൽസിൻ്റെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. നൂഡിൽസ് നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ, വെന്ത് കഴിഞ്ഞാൽ അതിനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് റെഡിയാക്കി നൂഡിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്രോൺസ് വേണം, വെളുത്തുള്ളി വേണം. പച്ചക്കറികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ സെലറി, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ്, വെജിറ്റബിൾ ഓയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നൂഡിൽസാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് പ്രോൺസ് നൂഡിൽസാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പ്രോൺസിൻ്റെ മാരിനേഷനാണ്. മാരിനേറ്റ് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം, അതൊന്ന് ചെയ്തെടുക്കും. ചെമ്മീൻ എല്ലാവർക്കും പറ്റുന്ന ഒരു ഡിഷല്ല, പലർക്കും അത് കഴിക്കുമ്പോൾ വയറുവേദനയൊക്കെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് പലപ്പോഴുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും ക്ലീൻ ചെയ്യുമ്പം ചെമ്മീൻ്റെ മുകളിലൊരു കറുത്ത ഒരു ചെറിയൊരു നൂലുണ്ട്, അത് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഇത് ശരിക്കും അതൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ നൂല് കിട്ടും. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് എടുത്തിരിക്കുന്നത്, ആ നൂല് പെടുമ്പോഴാണ് പലപ്പോഴും നമുക്കതിന് ഒരു റിയാക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ചെമ്മീനാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ കുരുമുളക് ചതച്ചത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി. ഈ മാരിനേഷനിൽ വെളുത്തുള്ളി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോൺസിലേക്ക് വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കും. അത് ചതച്ചിട്ട് വേണേൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും വെളുത്തുള്ളിയാണ് ആദ്യം തന്നെ ഒന്ന് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ ഓയിലൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ ചതയ്ക്കാൻ നിന്നിട്ടില്ല, അങ്ങനെ ഇതിലിട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വേറെ സോസും എക്സ്ട്രാ സോസും ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വെളുത്തുള്ളി ജസ്റ്റ് ലിക്വിഡായിട്ടൊക്കെ നമുക്ക് എസൻസ് ഒക്കെ കിട്ടാനുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക്കിന് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. മാരിനേഷൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ചെമ്മീനിലേക്ക് ആ ഗാർലിക്കിനൊക്കെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ പിടിക്കാൻ കുറച്ച് സമയം വേണം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെമ്മീൻ മാരിനേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് ഇതൊക്കെ മനസ്സിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല. ചെമ്മീൻ നമുക്ക് ഡെഫിനറ്റ്ലി നന്നായിട്ട് കുക്കാവണം, പിന്നെ ചെമ്മീൻ അധികം വേവില്ലല്ലോ. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ചൈനീസ് ഡിഷൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലൊക്കെയായി മാറും. ടേസ്റ്റ് കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആ ഒരു നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ വന്നോട്ടെ എന്നുള്ളവരാണെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. കാരണം എനിക്ക് നിങ്ങൾക്ക് അറിയാം, നമ്മളിതിന് മുൻപ് നാളികേര പാലൊക്കെ ഒഴിച്ചിട്ട് നൂഡിൽസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നാളികേരത്തിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ പ്രോപ്പർ ചൈനീസ് സ്റ്റൈൽ കുക്കിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, കാരണം ഓയിലിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ച കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് കളറൊന്ന് മാറി തുടങ്ങുമല്ലോ, ഗോൾഡൻ കളറായിട്ട് വരണം, അതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത്. അതുപോലെ വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്.
വെളുത്തുള്ളിയുടെ കളറൊന്നും മാറി തുടങ്ങിയിട്ടുണ്ട്, പച്ച കുത്തും ഒന്ന് പോയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, നമുക്ക് മാരിനേഷൻ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചാലേ നന്നായിട്ട് വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ചെമ്മീൻ ആവുന്നതിൻ്റെ കൂടെ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് കാണാം. പിന്നെ തീ അധികം നന്നായിട്ട് കൂട്ടി വെച്ചാൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് വരും. അപ്പം തീ കൂട്ടാതെ ഏകദേശം ഒന്ന് ബാലൻസ് ചെയ്ത്, നന്നായിട്ട് കുറവും ആവരുത് കൂടുതലും ആവരുത്, ചെറുതായിട്ട് ആ ചൂട് വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ സീ ഫുഡ് നൂഡിൽസൊക്കെ നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, കാരണം ഇതിന് ശരിക്കും ആ ഒരു വെളുത്തുള്ളിയുടെയും ഫിഷിൻ്റെയും ആ ടേസ്റ്റ് മാത്രം, സീ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഇഷ്ടമുള്ള ടേസ്റ്റ് അല്ല. അപ്പം അത്രയും അതിനോടൊരു ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ടേസ്റ്റ് പിടിക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സെലറി, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ. വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഗാർലിക് പ്രോൺസ് നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗാർലിക് പ്രോൺസ് നൂഡിൽസ് ഇവിടെ റെഡിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നൂഡിൽസ് ആയിരുന്നു. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിസ്സായിട്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ പെട്ടെന്നൊരു റീക്യാപ്പ് പോവാം. പ്രോൺസ് ഗാർലിക് നൂഡിൽസ് ആണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് പാകത്തിന് ഉപ്പ്, കുരുമുളക് ചതച്ചത്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കുക. ഒരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. വെജിറ്റബിൾ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചെമ്മീൻ പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, സെലറി, സ്പ്രിംഗ് ഓണിയൻ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ് ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറി ചൂടോട് കൂടെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ പ്രോൺസ് ഗാർലിക് നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ സോസും എക്സ്ട്രാ അങ്ങനത്തെ ഒരു സംഭവങ്ങളും അജിനോമോട്ടോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതേ സംഭവം നിങ്ങൾക്ക് വേറെ സീ ഫുഡ്സൊക്കെ വെച്ചിട്ട്, ഫിഷ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഈവൻ ചിക്കൻ വെച്ചിട്ടും ഈ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് നിങ്ങൾ ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറ്റിയൊക്കെ പിടിക്കാം. പക്ഷേ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാർലിക്കിൻ്റെയും അതുപോലെ പ്രോൺ സീ ഫുഡാണെങ്കിൽ സീ ഫുഡ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് കിട്ടില്ല. സോസൊക്കെ വരുമ്പം അതിലേക്ക് ഒരു സോസും ആ ഒരു, പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ സോസ് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും അതിലുള്ള ലൈസൻസൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇനിയൊരു കുട്ടി ബ്രേക്ക്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷിലേക്കാണ്. അതും നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. മസാല ഒന്നും മൂത്തിട്ട്, നമ്മുടെ സ്പൈസസൊക്കെ മൂത്തിട്ട് അതിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, നമ്മുടെ സൂചി, ഗോതമ്പാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളപ്പിച്ച പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ തൈര്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം.
നമ്മൾ എത്ര തന്നെ മോശമായിട്ടുള്ളൊരു മൂഡിലാണെങ്കിലും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഒരു മൂഡ് അങ്ങ് മൊത്തത്തിൽ മാറിക്കിട്ടും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളൊരു ചൈനീസ് ഡിഷ് കണ്ടു അല്ലേ, അതും സീ ഫുഡ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷിലേക്കാണ്. അതും നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. ഈ ഉപ്പുമാവ് എന്ന് പറയുമ്പം വൈറ്റമിൻസൊക്കെ ഉള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഇതിൻ്റെ പേരും ഞാൻ അങ്ങനെ തന്നെയാണ് വൈറ്റമിൻ ഉപ്മാവ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രൗട്ട് ഉണ്ടല്ലോ, മുളപ്പിച്ച പയർ, ചെറുപയർ മുളപ്പിച്ചത്, അതാണ് നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ, പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്നത് വീട്ടിലാണ് ഗോതമ്പ്, സൂചി ഗോതമ്പുള്ള ഉപ്മാവിനുള്ള അതിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. പച്ചമുളക് വേണം, തക്കാളി വേണം, അതുപോലെ ഗ്രീൻ പീസ്, പിന്നെ നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, പാകത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേലീഫ് ആവശ്യമുണ്ട്, തൈര് ആവശ്യമുണ്ട്, കുറച്ച് ഓയിൽ വേണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ഓയിലിൽ സോൾട്ട് ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ട് തുടങ്ങാം. പാൻ ഒന്ന് ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിലും എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യുന്നതിലേക്ക് പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ, ചൂടുള്ള വെള്ളം തന്നെ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലിലേക്ക് ആദ്യം തന്നെ ഏലക്ക, ഒരു മൂന്ന് ഏലക്ക എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, അതുപോലെ ബേ ലീഫ്, ഗ്രാമ്പു ഒരു നാലോ അഞ്ചോ പീസ് മതി. ഇത് നന്നായിട്ട് ആദ്യം മൂപ്പിച്ചെടുക്കാം. മസാല ഒന്ന് മൂത്തിട്ട്, നമ്മുടെ സ്പൈസസ് ഒക്കെ മൂത്തിട്ട് അതിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി വളരെ കുറച്ച് ആവശ്യമുള്ളൂ. ഈ മിക്സിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സൂചി ഗോതമ്പാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യണം. ഗോതമ്പ് നന്നായിട്ട് നമ്മുടെ ഓയിലൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയി ഗോതമ്പിലേക്ക് നന്നായിട്ട് നമ്മളിപ്പോൾ ചേർത്ത സ്പൈസസിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പിടിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രൗട്ട്, മുളപ്പിച്ച പയർ, പയർ മുളപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പം മുളപ്പിച്ച പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, പൊതുവെ നമ്മൾ ഉപ്പുമാവിൽ ഒന്നും ഇടുന്നതല്ല, പക്ഷെ ഇതിൽ കുറച്ച് ഗരം മസാലയൊക്കെ വേണം. ശരിക്കും നോർത്ത് ഇന്ത്യൻസിൻ്റെ കിച്ചടിയൊക്കെ ഇല്ല, ആ ഒരു സ്റ്റൈലാണ്. ഗരം മസാല എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഗരം മസാല ഒരു അര സ്പൂൺ ചേർത്താൽ മതി. മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പ്, വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് പച്ചമുളക്, എരിവ് എത്ര വേണോ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ പച്ചപ്പട്ടാണി, പട്ടാണി നിങ്ങൾക്ക് അറിയാലോ, ആദ്യം നിങ്ങൾ നമ്മൾ നോർമൽ പട്ടാണിയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ശരിക്കും നമ്മളിപ്പോൾ വിസിലൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ മൂന്ന് വിസിലൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കൂടെ പട്ടാണി വിളക്കിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് പൊതിർന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആയിക്കോളും. ഇതിപ്പോൾ ഓൾറെഡി വേവിച്ച് നമ്മുടെ ഫ്രോസനാണ്, അത് ഞാൻ ഈ സമയത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവസാനം വഴറ്റിയിട്ടിടുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സവോളയാണ്.
ഞാനിപ്പോൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും സവാള ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല എന്ന്. വഴറ്റല്ല, സവാളിൻ്റെ ഒക്കെ ആ ഒരു പച്ചപ്പ് ശരിക്കും വെന്തിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടേണ്ടത്. അല്ല, വഴന്നിട്ടുള്ള ടേസ്റ്റ് അല്ല. എന്നാലും നമ്മൾ വിസിലൊക്കെ ഇടുമ്പം അതിലൊരു ഡയറക്റ്റ് വെള്ളത്തിൽ വേവുമ്പോഴൊരു ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഈ ഉപ്മാവിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ പുളി കുറച്ചേ ആവശ്യമുള്ളൂ ആ ഒരു ടേസ്റ്റിനും അതിനും വേണ്ടിയിട്ട്. അപ്പോൾ അത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ തൈര്, തൈര് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കറക്റ്റ് അറിയാൻ പറ്റും എന്തായിരിക്കും നമ്മുടെ പുറത്ത് വരുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ സ്മെല്ല് എന്നുള്ളത്. തൈരിൻ്റെ ആ പുളി കലകി പിടിച്ചിട്ട് നമ്മൾ ശരിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് നല്ല ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഈ ചെയ്തതെല്ലാം വേസ്റ്റ് ആവും, കാരണം നമ്മളിതിലിട്ട് എല്ലാ ഐറ്റംസും വീണ്ടും മൂരിച്ച് നന്നായിട്ട് ഉറപ്പായി വരും. അപ്പം പിന്നെയും അത് ചൂടായി റെഡിയായി വരാൻ സമയമെടുക്കും. അപ്പോൾ എപ്പോഴും ചൂടായി, ഓൾറെഡി ചൂടായിട്ടുള്ള എന്ത് കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചൂടായിട്ടുള്ള അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്, വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാക്കിയിട്ട് മാത്രം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ ഉപ്മാവിനുള്ള എല്ലാം റെഡിയാണ്. ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് നല്ല ഉപ്മാവ് നല്ല പാകമായി വരുന്ന രീതിയിൽ അതൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ കുക്കറിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വീറ്റൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവുണ്ട്. ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിൽ കറക്റ്റായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലിട്ട് എടുത്താൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ എത്രയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വീറ്റ് എത്ര എടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു പാകം വരുന്നത്. വെള്ളത്തിൻ്റെയും വീറ്റും അതുപോലെ ചെറുപയറൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ആ ഒരു അളവ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു കപ്പിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 1.5 വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു 3 വിസിലിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കുക്കായിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വിറ്റാമിൻ ഉപ്മാവാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക, പട്ട, ബേലീഫ്, ഗ്രാമ്പൂ എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സ്പൈസസ് നന്നായി മൂത്ത് തുടങ്ങുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും വഴന്നതിന് ശേഷം ഇതിലേക്ക് സൂചി ഗോതമ്പിട്ട് നല്ലവണ്ണം സോൾട്ട് ചെയ്യുക. അതിനുശേഷം മുളപ്പിച്ച പയർ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല നന്നായി മൂത്ത ശേഷം പച്ചമുളക്, പട്ടാണി, സവോള, തക്കാളി, 1.5 സ്പൂൺ തൈര് എന്നിവ ചേർത്തിളക്കി ഇതിലേക്ക് പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. അതല്ല കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിലിന് നമുക്ക് ഉപ്മാവ് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ പാകമായിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ വൈറ്റമിൻ ഉപ്മാവ് ഇവിടെ റെഡിയാണ്. നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വൈറ്റമിൻ ഉപ്മാവോട് റെഡിയാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കിയ 2 ഡിഷും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടും കുറച്ച് വെറൈറ്റി ആയിരുന്നു എന്ന് എനിക്കറിയാം, ആണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേ സ്റ്റൈൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന അതേ സ്റ്റൈലിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടേതായ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്ത് വേറെ സ്റ്റൈലുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പുതിയ പുതിയ റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അയക്കുക, ടേസ്റ്റ് ടൈമിലേക്ക് അയക്കുക, ഞങ്ങൾ വായിക്കും. അപ്പോൾ എന്തായാലും ഈ ഡിഷ് ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ. നമ്മുടെ എല്ലാ റെസിപ്പീസും നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് സുധാ ഗോപാലാണ് കത്തയച്ചിരിക്കുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ശർക്കര ഉണ്ട, ചേരുവകൾ, വൃത്തിയാക്കിയെടുത്ത പുഴുക്കലരി 1/2 കപ്പ്, ഉണ്ട ശർക്കര 1 എണ്ണം ചിരവിയത്,
ഏലക്കാ പൊടി ഒരു ടീസ്പൂൺ, തേങ്ങ അരമുറി ചെരുവിയത്, കശുവണ്ടിപ്പരിപ്പ് ഒരു ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ദോശ തവ നന്നായി ചൂടായാൽ അരി രണ്ട് പ്രാവശ്യമായി തവയിലിട്ട് ചട്ടുകം കൊണ്ടിളക്കി ബ്രൗൺ നിറത്തിൽ കരിയാതെ വറുത്തെടുക്കുക. നന്നായി തണുത്താൽ അരി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ചിരവിയ തേങ്ങ മിക്സിയിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അരി പൊടിച്ചതും തേങ്ങയും ശർക്കരയും ഏലക്കാ പൊടിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൈകൊണ്ട് തന്നെ നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇനി വേഗം നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അയക്കുക. ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820 25. നമ്മൾ ചെയ്യുന്ന വർക്ക് അത് ഇഷ്ടത്തോടെയാണോ ഇഷ്ടമില്ലാതെയാണോ ചെയ്യുന്നതെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്നും മികച്ചതായിരിക്കും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ മനോഹരമായൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.